കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ ഡിവൈഫ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. ജിതിൻ ലാൽ, നിഖിൽ, സോമൻ എന്നിവരെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, എന്താണ് വിവരങ്ങൾ? രാവിലെയാണ് ഈ രണ്ട് പ്രതികളും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ജിതിൻ ലാലും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയായ ജിതിൻ ലാലും നിഖിൽ സോമനും അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലെത്തി കീഴടങ്ങിയത്. അതായത് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ എത്തി കീഴടങ്ങുകയായിരുന്നു. ഇവരെ ഉച്ച കഴിഞ്ഞ് കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 31 മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അരുണിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതാണ്. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറും ഒക്ടോബറും പിന്നിട്ട് ഇന്നാണ് ഈ കേസിലെ ഈ രണ്ട് പ്രതികൾ കീഴടങ്ങിയിട്ടുള്ളത്. അങ്ങനെ കേസിൽ ആകെ 7 പ്രതികളെയാണ് പോലീസ് ആകെയുള്ളത്. അങ്ങനെ 7 പേരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ കൗതുകം എന്തെന്നാൽ കേസിലെ 7 പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞതല്ല. 7 പേരും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയവരാണ്. ഈ 1 പ്രതി കെ അരുൺ ഉൾപ്പെടെ 5 പ്രതികൾ സെപ്റ്റംബർ ആദ്യവാരം സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷമുള്ള ഈ 2 പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവും സുരക്ഷാ ജീവനക്കാരുടെ സംഘടനകൾ ഉയർത്തിയിരുന്നു. അങ്ങനെ കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും കലക്ട്രേറ്റിന് മുന്നിൽ ധർണയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ 2 പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ ഘട്ടത്തിൽ CPMഉം DYFIഉം സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ പോലീസും CPMഉം ഒക്കെ വലിയ രീതിയിൽ വിമർശനം കേട്ട കേസാണ്. ഇതിലാണിപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം 2 പ്രതികൾ കീഴടങ്ങിയിട്ടുള്ളത്. ഇവർ ഒളിവിൽ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ശരി, രാഹുൽ കെ വി ആണ് വിവരം നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച ഡിവിഫൈക്കാരാണ് റിമാൻഡിലായത്.